ഹായ്, നാം IDT ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. സെക്കൻഡ് ക്ലാസ്സാണ് ഇത്. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നാം പഠിച്ചത് ഇന്ത്യ രാജ്യത്ത് രണ്ട് ടൈപ്പിലുള്ള ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അത് തമ്മിലുള്ള ഡിഫറൻസ് നാം പഠിച്ചു. ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അതിൻ്റെ ബേർഡനും അതേപോലെ തന്നെ പേയ്മെൻ്റ് ഇൻസിഡൻസും ഒരേ ആൾക്കാണ് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബേർഡൻ കസ്റ്റമർക്കായിരിക്കും വരിക, പേയ്മെൻ്റ് റെസ്പോൺസിബിലിറ്റി രജിസ്റ്റേർഡ് പേഴ്സണും ആയിരിക്കും. അതിനുശേഷം നാം പറഞ്ഞു ഡയറക്റ്റ് ടാക്സിൻ്റെ സുപ്രീം അതോറിറ്റി CBDTയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ സുപ്രീം അതോറിറ്റി CBIC യുമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നാം പഠിക്കുന്നത് GST യിലേക്ക് കടക്കുകയാണ്. രണ്ട് ഡയറക്റ്റ് ടാക്സ് ആണ് പ്രധാനമായിട്ടുള്ളത് എന്ന് നാം പറഞ്ഞു. ഒന്ന്, ഇപ്പോൾ നിലവിൽ ഉള്ള GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. മറ്റൊന്ന് കസ്റ്റംസ് ലോ. ഇപ്പോൾ നാം കമൻസ് ചെയ്യുന്നത് GST യിലേക്കാണ് നാം എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് GST വന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് വന്നത്? 2017 July 1 അന്നാ വന്നത്. അതിന് മുമ്പോ അതിന് മുമ്പ്, പിന്നെയോ ആഫ്റ്റർ? ഇത് ബിഫോർ അങ്ങോട്ട് പോട്ടെ, ആഫ്റ്റർ. ഇങ്ങനെ രണ്ട് ഘട്ടാക്കി മാറ്റാം നമ്മൾ. നമ്മളിപ്പം പറയാറുണ്ടല്ലോ കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷം എന്നൊക്കെ ഒരു കാലഘട്ടം വരും എന്നൊക്കെ. ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ്, ശേഷം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതേപോലെ 2017 July 1 ഒരു പോയിൻ്റ് ആയിട്ട് വെക്കുക. അതിന് മുമ്പ് GST ഉണ്ടോ? ഇല്ല. അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് നിരവധി ടാക്സുകളാണ്. അതും ഒരു സ്റ്റേറ്റിലുള്ളത് മറ്റൊരു സ്റ്റേറ്റിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, യൂണിഫോമിറ്റി ഇല്ല. ഇന്ത്യ രാജ്യത്ത് മുഴുവനുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് അതിനുണ്ടായിരുന്നത് 1956 സെൻട്രൽ സ്റ്റേറ്റ് ടാക്സ് ആക്ട് ഉണ്ടായിരുന്നു, CST ഉണ്ടായിരുന്നു. CST, സെൻട്രൽ സെയിൽ ടാക്സ് ഉണ്ടായിരുന്നു. അതേപോലെ 1962 കസ്റ്റംസ് ആക്ട് ഉണ്ടായിരുന്നു, കസ്റ്റംസ് ആക്ട് ഉണ്ടായിരുന്നു. ഓരോ സംസ്ഥാനത്തിലും VAT ഉണ്ടായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു. പിന്നീട് അതുകൂടാതെ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ്. പിന്നീട് ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഗുഡ്സുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒക്ട്രോയ്, അതല്ലെങ്കിൽ എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു, എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത ടൈപ്പിലുള്ള ടാക്സുകൾ വ്യത്യസ്ത സ്റ്റേറ്റുകളിലുണ്ടായിരുന്നു. വാറ്റൊക്കെ ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് രീതിയിലുള്ള വാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലൊക്കെ അങ്ങനെയായിരുന്നു, വ്യത്യസ്ത രീതിയിലുള്ള, ഒരു ഭാഗത്ത് ഒരു രീതിയിലും മറ്റൊരു ഭാഗത്ത് മറ്റൊരു രീതിയിലും. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് മൾട്ടിപ്പിൾ ടാക്സ്, വ്യത്യസ്തമായ ടാക്സുകൾ ആയിരുന്നു 2017 July 1 മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ GST വന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഇല്ലാതായി. അതിപ്പോൾ ഇല്ല, CST എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇല്ലാതായി, സർവീസ് ടാക്സ് കംപ്ലീറ്റ് ഇല്ലാതെയായി, ഇതും ഇല്ലാതെയായി. പക്ഷേ GST വന്നതിന് ശേഷവും നിലനിൽക്കുന്നതാണ് ഏത്? 1962 കസ്റ്റംസ് ആക്റ്റും അതിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന റൂൾസും നോട്ടിഫിക്കേഷനും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്.
ഏതിന്റെ മുകളിലാണ് കസ്റ്റംസ് ആക്ട് അപ്ലിക്കബിൾ ആവുക? ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ മുകളിൽ. വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് കസ്റ്റംസ് ലോയിൽ ഉള്ളത്. ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ മുകളിലാണ് കസ്റ്റംസ് ആക്ടും കസ്റ്റംസ് ലോയും അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോവാം. ജൂലൈ 1 ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടുകളൊക്കെ അബോളിഷ് ചെയ്യപ്പെട്ടു. അതിന് പകരമായിട്ട് 4 GST വന്നു. ഒന്ന് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് CGST, രണ്ട് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് SGST, മൂന്ന് യൂണിയൻ ടെറിറ്ററീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് UTGST, നാല് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് IGST. ഇങ്ങനെ 4 GST 2017 July 1 ശേഷം നിലവിൽ വന്നത്. 1 GST അല്ല, സാധാരണക്കാരൊക്കെ അങ്ങനെയാണ്, GST എന്ന് പറഞ്ഞാൽ ഒന്നാണ്. എവിടെയൊക്കെയാണ് ഇതുള്ളത്? ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ അത് മനസ്സിലാവാൻ ഞാൻ മാപ്പ് വരച്ചതാട്ടോ. ഇതിൽ കാശ്മീരില്ല എന്ന് പറഞ്ഞാൽ കേസൊന്നും കൊടുത്തുവിടണ്ട. ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാഷ്മാർ അങ്ങനെയൊക്കെ വരക്കും. ഇതാ സപ്പോസ് ഇത് ഇന്ത്യ ആണെന്ന് സങ്കല്പിക്കും, ഇങ്ങനെയൊക്കെ വരക്കും. ഇപ്പോഴത്തെ ജനങ്ങളാണ്, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോലും അതിന് കേസ് കൊടുത്തോളും. അതിന് പറ്റിയ ഏജൻസികളുമാണ്, ഒന്നും ചിന്തിക്കാതെ എടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യ ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതുപോലെ ശ്രീനഗർ അഥവാ കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ എന്നാ പറയുക, ജമ്മും കാശ്മീറും തമ്മിൽ വളരെ ഡിഫറൻസ് ഉള്ള സ്ഥലമാണ്. ജമ്മുവിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ 13-14 മണിക്കൂർ യാത്ര ചെയ്താലേ എവിടെ എത്തുള്ളൂ, കാശ്മീരിലെത്തുള്ളൂ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവർ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സമയത്ത് നടക്കാവ് കാലിക്കറ്റ് എന്നൊക്കെ പറയും പോലെ തോന്നും നമുക്ക്. അല്ല, 13-14 മണിക്കൂർ നല്ല സ്പീഡിൽ ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞ് യാത്ര ചെയ്യണം, എന്നാലേ കാശ്മീരിലെത്തും. അപ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളതായിരിക്കുന്ന ഹോൾ ഓഫ് ഇന്ത്യ, ഈ ഇന്ത്യ മുഴുവനും അപ്ലിക്കബിൾ ആണ്. ഏത്? ഇതാ ഇന്ത്യ മുഴുവൻ എന്നാണ്. ഇന്ത്യയിൽ എന്തൊക്കെ ഉള്ളത്? 29 states ഉണ്ട്, 29 states, 29 സംസ്ഥാനങ്ങളുണ്ട്. 7 യൂണിയൻ ടെറിറ്ററീസുണ്ട്. ഈ 7 യൂണിയൻ ടെറിറ്ററീസിൽ ഡൽഹിക്കും പോണ്ടിച്ചേരിക്കും എന്നിട്ട് ലെജിസ്ലേറ്റർ ഉണ്ട്. ഡൽഹി പോണ്ടിച്ചേരി ലെജിസ്ലേറ്റർ ഉണ്ട്. ഓക്കെ, ബാക്കി പിന്നെ ഡമൻ ആൻഡ് ഡിയു, നാഗർ ഹവേലി, പിന്നെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തില്ല? ലെജിസ്ലേച്ചർ ഇല്ല, സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരണം നടത്തുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ അപ്ലിക്കബിളാണ് എന്ത് GST. 29 സംസ്ഥാനങ്ങളിലും അപ്ലിക്കബിൾ ആവുന്നത് ഏതാണെന്നറിയോ? CGST SGST. യൂണിയൻ ടെറിറ്ററീസിൽ അപ്ലിക്കബിൾ ആവുന്നത് ഏതാണെന്നറിയോ? CGST UTGST. പിന്നെയോ IGST. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ, സപ്ലൈ എന്നാണ് പറയുക, ഇൻ്റർസ്റ്റേറ്റ് സെയിൽ എന്നല്ല, സപ്ലൈ എന്നാണ് പറയുക, നമുക്ക് പഠിക്കാം. IGST അപ്ലിക്കബിളാണ്. അവിടെ മാത്രമാണോ അപ്ലിക്കബിള്? അല്ല, ഇത് ഇന്ത്യയുടെ ലാൻഡ് മാസ് എന്നാണ് പറയാം, ലാൻഡ് മാസ്. അവിടെ മാത്രമാണോ GST അപ്ലിക്കബിൾ? നെവർ, ഒരിക്കലുമല്ല. കടലിലൂടെ എങ്ങോട്ട് വരണം? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 12 നോട്ടിക്കൽ മൈല് വരെ ഇന്ത്യ, 12 നോട്ടിക്കൽ മൈല് വരെ ഇന്ത്യ. അവിടെയൊക്കെ GST അപ്ലിക്കബിളാണ്. അപ്പോൾ ഇന്ത്യയുടെ ലാൻഡ് മാസ് പ്രദേശത്ത് മാത്രമല്ല GST അപ്ലിക്കബിലിറ്റി ഉള്ളത്, മറിച്ച് ടെറിറ്റോറിയൽ വാട്ടർ എന്നതിനെ അറിയപ്പെടുക, ടെറിറ്റോറിയൽ വാട്ടർ
ഇവിടൊക്കെ ജി എസ് ടി അപ്ലൈ ചെയ്യും. ഇതിൻ്റെ മുകളോട്ട് ഇങ്ങനെ പോയിക്കാണ് ആകാശത്ത്, ആ ഇവിടൊക്കെ ജി എസ് ടി അപ്ലൈക്കബിളാ. ഇതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് പോയാൽ സബ് സോയിൽ എന്നൊക്കെ പറയാം, സീബെഡ് സബ് സോയിൽ എന്നാണ് പറയാം, അവിടെയും ജി എസ് ടി അപ്ലിക്കബിളാണ്. അതായത് ഈ ഈ കടലിൻ്റെ അടിയിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നാലും അതിനെന്ത് കൊടുക്കണമെന്നർത്ഥം? ജി എസ് ടി കൊടുക്കണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് ഏതിനു ശേഷം 2017 ജൂലൈ 1. എന്തിനാ ഈ ജി എസ് ടി കൊണ്ടുവന്നത്? ഗവൺമെൻറ് വളരെ മുമ്പ് തന്നെ ജി എസ് ടി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ജി എസ് ടി കൊണ്ടുവന്നാൽ വൺ നേഷൻ വൺ ടാക്സ്. നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മഹത്തായ ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ടാക്സ് നിലനിൽക്കുന്നത് നല്ലതല്ല എന്ന് ഗവൺമെൻറ്റിനും എക്സ്പേർട്സിനുമൊക്കെ തോന്നി. അതുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു ടാക്സ് എന്ന കൺസെപ്റ്റ് അതിന് വേണ്ടിയാണ് ജി എസ് ടി കൊണ്ടുവന്നത്. അത് കൊണ്ടുവരണമെന്ന് നേരത്തെ ഭരിച്ചിരുന്ന യു പി എ ഗവൺമെൻറ്റിനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു ടാക്സ് കൊണ്ടുവരണമെങ്കിൽ അതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാലിഡിറ്റി വേണം. നാം ഇന്നലെ പറഞ്ഞു ഇന്ത്യയിലെ ബേസിക് ലോ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും, ആ ബേസിക് ലോ വയലേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമവും ഉണ്ടാവാൻ പാടില്ല, ബേസിക് ലോയുടെ അംഗീകാരമില്ലാതെയും ഒരു നിയമവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ ബേസിക് ലോ അംഗീകരിക്കുന്ന രീതിയിൽ ജി എസ് ടി കൊണ്ടുവരണം. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് 448 ആർട്ടിക്കിളുണ്ട്, 448 ആർട്ടിക്കിൾ. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഒരു ടാക്സ് നിയമമേ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചില്ലായിരുന്നു ജി എസ് ടിയെ. അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ എഴുതി ചേർക്കണം. എഴുതി ചേർക്കണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എന്താ പറഞ്ഞത് ചേഞ്ചിനുള്ള മറ്റൊരു അമെൻഡ്മെൻറ്റ് നടത്തണം. അമെൻഡ്മെൻ്റ് നടത്തണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സാക്കണം. അതും മഹാഭൂരിപക്ഷത്തോടുകൂടി, സിംഗിൾ ഭൂരിപക്ഷം പോരാ. എന്നിട്ട് അതിന് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ സിഗ്നേച്ചർ ലഭിക്കുകയും വേണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നിയമമായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ മുമ്പ് ജി എസ് ടി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച പലർക്കും ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസാക്കാൻ ആവശ്യമായിരിക്കുന്ന മെജോറിറ്റി ഇല്ലായിരുന്നു, മഹാഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതുകൊണ്ട് ജി എസ് ടി കൊണ്ടുവരണമെന്ന ചിന്താഗതി അവിടെ തന്നെ നിന്നു. എന്നാൽ പിന്നീട് എൻ ഡി എ ഗവൺമെൻറ് വന്ന സമയത്ത് 2016 ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് വരുത്താൻ വേണ്ടി 101 അമെൻമെൻ്റ് 122 ബില്ലാണ്, 122 ബില്ലാണ്. ആ പക്ഷേ ബില്ല് പാസ്സായാലേ എന്താ പറയുക, ആക്ഷൻ. അതായത് 101 അമെൻമെൻ്റ് ആക്ട് എൻ ഡി എ ഗവൺമെൻറ് പാസ്സാക്കുകയും അതിനനുസരിച്ച് ജി എസ് ടി കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന വകുപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എന്ത് വന്നു, ജി എസ് ടിക്ക് എന്ത് വന്നു, ലീഗൽ വാലിഡിറ്റി വന്നു. ഓക്കെ, അപ്പോൾ ജി എസ് ടി കൊണ്ടുവരാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിഷൻ നൽകുന്ന ലീഗൽ വാലിഡിറ്റി വന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 12 ഷെഡ്യൂളുണ്ട്. എന്താ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളെയൊക്കെ വീടിൻ്റെയും പറമ്പിൻ്റെയും ഒക്കെ ആധാരം ഡോക്യുമെൻ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ബാക്കിൽ അവസാനത്തെ പേജ് എടുത്തു നോക്കുക. അവസാനത്തെ പേജിൽ കോളം വരച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും, അതിനാണ് എന്ത് പറയുന്നത്, ഷെഡ്യൂള് എന്ന് പറയുന്നത്.